ആലുവ മണപ്പുറം ദേശങ്ങടവിൽ വേറിട്ടൊരു ക്രിസ്തുമസ് കരോൾ ഒരുങ്ങുന്നു. പ്രതിവർഷം 38,000 പരം മുങ്ങിമരണം നടക്കുന്നുണ്ടെന്ന അടിസ്ഥാനത്തിൽ സജിച്ചേട്ടന്റെ നേതൃത്വത്തിൽ മുങ്ങിമരണം അകറ്റാനും എല്ലാവരെയും നീന്താൻ സജ്ജരാക്കാനുമായി വേറിട്ടൊരു ക്രിസ്തുമസ് കരോൾ ഒരുങ്ങുകയാണ് ഇവിടെ. 20 പേർ ഒരു കൈയിൽ കത്തിച്ചു പിടിച്ച മെഴുകുതിരിയുമായി ചെങ്ങമ്മനാട് തുരുത്തിൽ നിന്നും 1.5 കിലോമീറ്റർ പുഴയ്ക്ക് കുറുകെ ക്രിസ്തുമസ് കരോളിൻ്റെ അകമ്പടിയോടുകൂടി നീന്തുന്നു. ഇനിയൊരു മുങ്ങിമരണം കൂടി സംഭവിക്കാതിരിക്കട്ടെ, എല്ലാവരും നീന്തൽ പരിശീലിക്കൂ എന്ന സന്ദേശത്തെ മുൻനിർത്തി സജീവ് വളാശ്ശേരിയുടെ നേതൃത്വത്തിൽ 20 പേർ ചേർന്നാണ് ഈ ഉദ്യമത്തിൽ പങ്കുചേർന്നത്. എൻ്റെ പേര് സജീവ് വളാശ്ശേരി, ഞാൻ ആലുവ സ്വദേശിയാണ്. ആലുവ പെരിയാറിൻ്റെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. പെരിയാറിൽ കുട്ടികളോ മുതിർന്നവരോ മുങ്ങി വരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ 15 വർഷമായിട്ട് സൗജന്യമായിട്ട് നീന്തൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിലേക്ക് ഞാൻ തയ്യാറായി വന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പതിവായിട്ടുള്ള കൂട്ടം മുങ്ങിവർണ്ണങ്ങളുടെ പശ്ചാത്തലത്തിൽ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടാണ് ഞാൻ നീന്തൽ പഠിപ്പിക്കാൻ തുടങ്ങിയത്. ഇതിനോടകം 8,500 പേരെ എനിക്ക് നീന്തൽ പഠിപ്പിക്കാൻ കഴിഞ്ഞു. അതിൽ ഏകദേശം 2,000 പേരെ ആലുവ പെരിയാറ് 600 മീറ്റർ തുടങ്ങി 880 വരെയുള്ള സ്ഥലങ്ങൾ ക്രോസ് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞു. ഇനിയൊരു മുങ്ങിമരണം കൂടി ഉണ്ടാവാതിരിക്കട്ടെ എന്ന ലക്ഷ്യം മുൻനിർത്തി സാധിക്കുന്ന എല്ലാവരെയും നീന്തൽ പരിശീലിപ്പിക്കുക എന്നുള്ള സന്ദേശം എല്ലാവരിലേക്കും എത്തിക്കുന്നതിൻ്റെ ഭാഗമായി ലോകചരിത്രത്തിൽ ഇന്നേവരെ ആരും ചെയ്തിട്ടില്ലാത്ത രീതിയിലാണ് ഒരു വ്യത്യസ്ത നീന്തൽ ആലുവ പെരിയാറിൽ വളാശ്ശേരിയിൽ റിവർ സ്വിമ്മിംഗ് ക്ലബ് സംഘടിപ്പിച്ചിരിക്കുന്നത്. നമസ്കാരം, ഞാൻ നഹാസ് കളപ്പുരയിൽ പഞ്ചായത്ത് മെമ്പറാണ്, ചെങ്ങമ്മനാട്. ഇന്ന് സജീവ് വളാശ്ശേരി സാറിൻ്റെ നേതൃത്വത്തിൽ ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ ഒരു മതസൗഹാർദ്ദം കൂട്ടിയുറപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഇന്ന് 20 മെഴുകുതിരി ഏന്തി പെരിയാർ നീന്തി കിടക്കുകയാണ്. ഏകദേശം 15 വർഷത്തോളമായി ഈ സ്വിമ്മിംഗ് ക്ലബ്ബ് രൂപീകരിച്ചിട്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ക്രിസ്മസ് കാലഘട്ടത്തിലും എല്ലാ അവധി കാലങ്ങളിലും നമ്മുടെ കുട്ടികളെല്ലാം വിനോദയാത്രയ്ക്ക് പോയിട്ട് പല സ്ഥലങ്ങളിൽ അപകടങ്ങളിൽപ്പെട്ട് പുഴയിൽ ചാടി മരിക്കുന്നതൊക്കെ നമ്മൾ എല്ലാ പത്രമാധ്യമങ്ങളും കാണുന്നതാണ്. തീർച്ചയായിട്ടും ഇവർക്കെല്ലാം ഒരു സ്വിമ്മിംഗ് പരിശീലനം സൗജന്യമായി ലഭിക്കുക, ഒരു മുങ്ങിമരണം ഉണ്ടാകാതിരിക്കുക, അതുകൂടാതെ ഒരു മതസൗഹാർദ്ദം കൂട്ടിയുറപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ ഈ സജീവ് വളാശ്ശേരി സാറിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ പരിപാടി തികച്ചും അഭിനന്ദനാർഹമാണ്. ചെങ്ങമ്മനാട് ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ ഈ അവസരത്തിൽ നേർന്നുകൊള്ളുന്നു. കഴിഞ്ഞ 14 കൊണ്ട് 8,000 പേരെ സൗജന്യമായി നീന്തൽ പരിശീലിപ്പിക്കുകയും അതിൽ തന്നെ 1,800 പേർ പെരിയാറിൻ്റെ കുറുകെ നീന്തുകയും ചെയ്തു. 10 വിഭിന്ന ശേഷിക്കാരെയും നീന്തൽ പരിശീലിപ്പിച്ചതിൽ 2.5 വയസ്സിൽ പോളിയോ ബാധിച്ച് ഇരുകാലുകളും ചലനശേഷി നഷ്ടപ്പെട്ട 38-വയസ്സുകാരൻ രതീഷും ജന്മന ഇരുകൈകളില്ലാത്തതും നട്ടലിന് വളവും ഒരു കാലിന് നീളക്കുറവുമുള്ള 15-വയസ്സുകാരൻ കോഴിക്കോട് സ്വദേശി ആസിം വെളിമണ്ണയും ഉൾപ്പെടുന്നു. 2022 12-വയസ്സുകാരൻ തുടങ്ങി 70-വയസ്സുള്ള ആരിഫത്തയെയും ഉൾപ്പെടുത്തി 3 ഇരുകൈകളും പിന്നിൽ ബന്ധിച്ചും 2023 7 മുതൽ 15 വരെയുള്ള 11 പെൺകുട്ടികളെയും ഇരുകൈകളും പിറകിൽ ബന്ധിച്ചും 700 പെരിയാറിലൂടെ ക്രോസ് ചെയ്ത് നീന്തിച്ചു. എൻ്റെ പേര് ഡെന്നി, മഞ്ഞൾ വേണ സ്ഥലം. ഞങ്ങളിപ്പോൾ ഒരു 2 പ്രാക്ടീസിലാണ് ഇന്നത്തേക്ക് ഇതിന് തയ്യാറായിരിക്കുന്നത്. ഞങ്ങൾ 20 പേരുണ്ട് മൊത്തം. എൻ്റെ പേര് സുമേഷ്, മഞ്ഞമല എന്നാണ് വീട്. ഈ പറഞ്ഞ സാറിൻ്റെ കീഴിലുള്ള കടുത്ത ട്രെയിനിങ് തന്നെയായിരുന്നു അത്. ഇത്രയും ദിവസം കൊണ്ട് ചെയ്തിട്ട് ഞങ്ങളിപ്പോൾ സെറ്റായി നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ചെയ്താൽ മാത്രം മതി എന്നുള്ളതാണ്. നിങ്ങൾ രണ്ടുപേരും ഇത്ര ചെറിയ പ്രായത്തിൽ ഇത്രയും വലിയൊരു സന്ദേശം നമ്മൾ കൊടുക്കുകയാണ്, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് രണ്ടുപേർക്ക് എന്താണ് പറയുന്നത്? സ്വയം പരിചയപ്പെടുത്തി പറഞ്ഞോളൂ. എൻ്റെ പേര് മാധവ്, മഞ്ഞമല എന്നാണ് വീട്. ഞങ്ങളുടെ ബ്രദേഴ്സാണ്, ഞങ്ങളുടെ അച്ഛൻ്റെ പേര്, ഞങ്ങളുടെ സുമേഷ്. നല്ലൊരു അനുഭവമാണ്, എല്ലാവർക്കും ഇങ്ങനെ സന്ദേശം നേരുക ഒരു നല്ല കാര്യം തന്നെയാണ്. സാറ് 2 നല്ല കഴിഞ്ഞമായ പരിശീലനമായിരുന്നു, അതൊക്കെ തരണം ചെയ്ത് ഞങ്ങൾ ഇന്ന് സിമ്പിളായിട്ടൊന്ന് ക്രോസ് ചെയ്യും. എൻ്റെ പേര് മഹാദേവ്, എൻ്റെ വീടും മഞ്ഞമല തന്നെയാണ്. ഞങ്ങളെല്ലാവരും കൂടി നല്ല 2 കടുത്ത പരിശീലനത്തിൽ എനിക്കും ഇപ്പോൾ ഒറ്റ കൈ പൊക്കി പിടിച്ച് നീന്താൻ സാധിക്കും, അക്കരെ വരെ ക്രോസ് ചെയ്യാൻ സാധിക്കും. എൻ്റെ പേര് റോജോ, എൻ്റെ സ്ഥലം ഇവിടെ അടുത്ത് അശോകരം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞങ്ങളിപ്പോൾ ലാസ്റ്റ് 2 അശൻ്റെ ശിക്ഷണത്തിൽ കഠിന പ്രയത്നത്തിലാണ്, പരിശീലനത്തിലാണ്. അപ്പോൾ ഇന്ന് ഈ ക്രിസ്മസിന് വേണ്ടി ഒരു കരോൾ, ജലത്തിലൂടെ ഒരു കരോൾ, ലോകത്ത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് തന്നെ. അങ്ങനെ ഒരു കരോൾ കൂടി നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം മുങ്ങിമരണങ്ങൾ ഒഴിവാക്കുക, അതാണ്. പേര് ശ്രീജു, സ്വദേശം തിരുവനന്തപുരമാണ്.
ഈ പറഞ്ഞ പോലെ രണ്ടാഴ്ചത്തെ കണ്ണമേള പ്രയത്നശേഷം നമ്മൾ കോഴിലോട്ട് ഇറങ്ങുകയാണ് ഒരു ബോധവൽക്കരണം പോലെ. എൻ്റെ പേര് അശ്വിൻ, ആലുവ സെൻപുരം സ്വദേശിയാണ്. രണ്ടാഴ്ചയായിട്ടുള്ള ഈ പരിശീലനത്തിൻ്റെ ആ ഒരു പരിസമാപ്തി ഇന്നാണ്. അതിൻ്റെ ഒരു ത്രില്ലിലാണ് ഞങ്ങൾ. മുങ്ങി വരണോൾ ഒഴിവാക്കുക എന്നുള്ള സന്ദേശം മുന്നേ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്യമത്തിന് ഇറങ്ങുന്നത്. എൻ്റെ പേര് പ്രശാന്ത്, നെടുമ്പാശ്ശേരിയാണ് വീട്. ഞാൻ ഒരു കൊല്ലമായിട്ട് സാറിനോട് ട്രെയിനിങ്ങുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഇനിശ്ശേരി വന്നപ്പോൾ നമ്മൾ അതിന് ജോയിൻ ചെയ്തതാണ്. എൻ്റെ പേര് അമ്മൽ, വീട് യു സി കോളേജിനടുത്താണ്. കഴിഞ്ഞ വർഷമാണ് സാറിനോടൊപ്പം ഞാൻ ജോയിൻ ചെയ്തത്. ആദ്യം സാറിൻ്റെ അടുത്ത് വരുമ്പോൾ വെള്ളത്തിലിറങ്ങാൻ തന്നെ പേടിയുള്ളൊരു കൂട്ടത്തിലായിരുന്നു. ഇപ്പോൾ അവിടെ നിന്ന് ഇത്രയും ഈ ഒരു ലെവലിലേക്ക് എത്തി. അത് എന്നെ പോലെയുള്ള എല്ലാവർക്കും ഇതേപോലെ പറ്റുമെന്നുള്ളതിനെ ഒരു തെളിവായിട്ടാണ് ഇതിന്ന് ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. എൻ്റെ പേര് മധു, സ്ഥലം ഇടപ്പള്ളി നിന്നാണ് വരുന്നത്. ഞങ്ങൾ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് കഠിനമായിട്ടുള്ള പ്രാക്ടീസ് ഉണ്ട്. ഒരു കാര്യവും നീന്തൽ പഠനത്തിന് തടസ്സമേ അല്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് സജി വളശ്ശേരി. എല്ലാവരും നീന്തൽ പരിശീലിക്കുക എന്ന ഒരു സന്ദേശം ലോകത്തിനെ അറിയിക്കുക എന്നതാണ് ഈ പരിപാടിയിലൂടെ ലക്ഷ്യം വച്ചിരിക്കുന്നത്. ഒരു ദിവസം 1000 പേരെ നീന്തൽ പരിശീലിപ്പിക്കുവാനുള്ള പ്രീ കെ ജി മുതൽ പോസ്റ്റ് ഡിഗ്രി വരെ വരുന്ന ക്ലാസുകൾ സജിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചതാണ്. ന്യൂസ് ഡെസ്ക്, SN Media.